ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്ലസ് ടു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡായി വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് ബ്ലേബ്. പല കുട്ടികൾക്കും ബ്ലേബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഐഡിയയുമില്ല. അപ്പോൾ ആദ്യം എന്താണ് ബ്ലേബ് എന്നുള്ളത് വിശദീകരിക്കാം. ബ്ലേബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എബൌട്ട് എ ബുക്ക് ഓർ പോം ഓർ അതർ തിങ്സ്. അതായത് ഒരു ബുക്കിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വിശദീകരണത്തിനാണ് എന്ത് എന്ന് പറയുക, ബ്ലേബ് എന്ന് പറയുക. അപ്പോൾ സാധാരണ നമ്മളൊരു ബുക്സൊക്കെ വായിക്കുകയാണെങ്കിൽ ആ ബുക്കിൻ്റെ ബാക്ക് കവറിൽ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഡിസ്ക്രിപ്ഷനെയാണ് എന്തെന്ന് പറയുക, ബ്ലേബ് എന്ന് പറയുക. ക്ലിയറായോ? അപ്പോൾ സാധാരണ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഏതുപോലെ ജസ്റ്റ് നമുക്കൊരു ബുക്കിൻ്റെ പേര് മാത്രമേ തരുള്ളൂ. ഒരു പക്ഷേ നമുക്ക് റൈറ്ററുടെ പേരും തരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഇപ്പോഴത്തെ ഈ മോഡൽ എക്സാമിന് നമുക്ക് ആ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ തന്നിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ഏതുപോലെ ക്വസ്റ്റ്യൻസ്? നമ്മുടെ 29 പ്രിപ്പയർ എ ബ്ലേബ് ഓ ഓഫ് ഒരു സങ്കീർത്തനം പോലെ, മേക്കിംഗ് യൂസ് ഓഫ് ദ ഹിൻസ് ഗിവൺ ബിലോ. ഓക്കെ, അപ്പോൾ താഴെ ആ പോയിൻസൊക്കെ തന്നിട്ടുണ്ട്. ആ പോയിൻസ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ക്ലിയറായോ? അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ബ്ലേബ് തയ്യാറാക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിലേ ആക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ബ്ലേബ് എഴുതുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് നല്ലൊരു ഔട്ട്ലൈനാണ് വേണ്ടത്. ക്ലിയറായോ? ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബോക്സ്. പിന്നെ അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒരു ഹെഡിങ് ആണ് വേണ്ടത്. ഹെഡിങ് മീൻസ് നമ്മൾ ഏത് ബുക്കിനെ പറ്റിയിട്ടാണോ, അതല്ലെങ്കിൽ ഏത് പോയത്തിനെ പറ്റിയിട്ടാണോ നമ്മൾ ബ്ലേബ് തയ്യാറാക്കുന്നത്, ആ പോയത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബുക്കിൻ്റെ നെയിമാണ് നമ്മൾ എന്തായിട്ട് കൊടുക്കേണ്ടത്, ഹെഡിങ്ങായി കൊടുക്കേണ്ടത്. പിന്നെ നേരെ അതിൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്യുക, ആ റൈറ്ററുടെ പേര് കൊടുക്കുക. ക്ലിയറായോ? ഇപ്പോൾ ഒരു ബുക്ക് എഴുതുകയാണെങ്കിൽ റൈറ്ററ് പേരുണ്ടാവില്ല, ആ റൈറ്ററ് പേര് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്ലസ് ടു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ മാച്ച് ബോക്സ് എന്ന ആ ഒരു സ്റ്റോറിൻ്റെ ജസ്റ്റ് ഒരു ബ്ലേബാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ക്ലിയറായോ? അപ്പോൾ അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെയാണ് എൻഡ് ചെയ്യുക, അപ്പോൾ എല്ലാത്തിനും എഴുതാൻ പറ്റിയ ഒരു സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ആണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഹെഡിങ്, പിന്നെ അതിൻ്റെ നേരെ താഴെ റൈറ്റർ പേര് എഴുതട്ടോ. ഇനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഇറ്റ് ഈസ് എ ഫേമസ് ക്രിയേഷൻ ബൈ എ വെൽ നോൺ റൈറ്റർ ആശാ പൂർണാദേവി. അപ്പോൾ ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു ഫേമസായ ക്രിയേഷനാണ്. അത് എഴുതിയതാരാണ്? ഒരു അറിയപ്പെട്ട റൈറ്ററാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, റൈറ്ററെ പേര് കൊടുക്കുക. പിന്നെ അതാണ് ഫസ്റ്റ് പോയിൻ്റ്. പിന്നെ സെക്കൻഡ് പോയിൻ്റ്, ഇത് നിങ്ങൾ ഞാൻ ജസ്റ്റ് മോഡൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ദ തീം ഈസ് തോട്ട് പ്രൊവോക്കിംഗ്. അതിൽ പോയിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു തോട്ട് പ്രൊവോക്കിംഗ് എന്ന് പറഞ്ഞാൽ ചിന്തോദ്ദീപികമായ, അതായത് നമ്മൾ ചിന്തിക്കേണ്ട പല പല കാര്യങ്ങളാണ് ഈ ഒരു ബുക്കിലൂടെ ആര് ഷെയർ ചെയ്യുന്നത്, ആശാ പൂർണ്ണദേവി ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ രണ്ട് കാര്യങ്ങളാണ് മാറ്റേണ്ടത്. ജസ്റ്റ് എന്ത് ചെയ്യാം, ആ റൈറ്ററുടെ പേര് നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ നമിത ഈസ് ദ മെയിൻ ക്യാരക്ടർ. ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറാണ് ആര്, നമ്മുടെ നമിത. പിന്നെ നമ്മളെന്ത് ചെയ്യാം, നമുക്ക് ആ സ്റ്റോറീനെ അറിയപ്പെടുന്ന ആ സ്റ്റോറിയെ പറ്റി നമുക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. പിന്നെ അതിനുശേഷം ജസ്റ്റ് ഒരു അതിനൊരു എൻഡിങ് വേണം. ദ ലാംഗ്വേജ് യൂസ് ഹിയർ സോ പവർഫുൾ. ഈ ഒരു സ്റ്റോറിയിൽ നമ്മുടെ റൈറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞ ലാംഗ്വേജ് എന്താണ്, പവർഫുള്ളാണ്. ഇറ്റ് ഈസ് ദ മാസ്റ്റർ പീസ് ഓഫ് ഓദർ. ഇതെന്താണ്, നമ്മുടെ ഈ ഒരു ഓദറിൻ്റെ ഒരു മാസ്റ്റർ പീസും കൂടെയാണ് ഏത്, ഈ ഒരു സ്റ്റോറി. എ മസ്റ്റ് റീഡ് വൺ. ഇതെല്ലാവരും വായിക്കേണ്ട ഒരു സ്റ്റോറിയും കൂടെയാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിക്കൊണ്ട് ഈ ബ്ലേബ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഏതുപോലെ ഇപ്രാവശ്യമൊക്കെ വളരെയധികം സിമ്പിളായിരുന്നു, നമുക്ക് ഡീറ്റെയിൽസ് മുഴുവൻ തന്നിട്ടുണ്ടായിരുന്നു.
ക്ലിയർ ആയോ? അപ്പോൾ ബ്ലേബിനെ പറ്റി നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടി എന്നാണ് വിചാരിക്കുന്നത്. ബ്ലേബ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ബുക്കിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയ ഒരു അല്ല ഡീറ്റെയിൽ അല്ല ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനെയാണ് എന്തെന്ന് പറയുക, ബ്ലേബ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ വരിക, അതല്ലെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലൊന്ന് കോൺടാക്ട് ചെയ്യുക. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.